വെൽക്കം, ദിസ് ഇസ് സഫ്ന ഫോർ സക്സസ് അക്കാദമി. ഇന്നും കുറച്ച് കറണ്ട് അഫയേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് നോക്കാം. അതിനായി ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വിച്ച് സ്റ്റേറ്റ് അസംബ്ലി വിൽ അപ്ഗ്രേഡ് ടു ഇ അസംബ്ലി? ഏത് സ്റ്റേറ്റ് അസംബ്ലിയാണ് ഇ അസംബ്ലി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻഡ് ദ ഓപ്ഷൻസ് ആർ ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, മധ്യപ്രദേശ്. കുറേ പ്രദേശമുള്ളത് കൊണ്ട് ചെറിയൊരു ഡൗട്ട് വരാം, ബട്ട് ദ ആൻസർ ഈസ് ഒഡീഷ. ഒഡീഷയാണ് റീസെൻ്റായിട്ട് ഈ അസംബ്ലി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ അസംബ്ലി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തത് ഹിമാചൽ പ്രദേശാണ് ഇൻ 2016. ഫൈൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ വിച്ച് സിറ്റി ദ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാർട്ടഡ് ദ ഇനീഷ്യേറ്റീവ് നെയ്മ്ഡ് പ്ലാസ്റ്റിക് ലാവോ മാസ്ക് ലേ? പ്ലാസ്റ്റിക് ലാവോ മാസ്ക് ലേ എന്ന ഇനീഷ്യേറ്റീവ് ഏത് മുനിസിപ്പൽ കോർപ്പറേഷനാണ് തുടക്കം കുറിച്ചത് എന്നാണ് ചോദ്യം. ആൻഡ് വിനയ് ശങ്കർ പാണ്ഡേ ഓഫ് ദ മുനിസിപ്പൽ കമ്മീഷണർ ഓഫ് ഡെറാഡൂൺ ആണ് ഈ ഇനീഷ്യേറ്റീവിന് തുടക്കം കുറിച്ചത്. സോ ദ ആൻസർ ഈസ് ഡെറാഡൂൺ. വിനയ് ശങ്കർ പാണ്ഡേ ഈസ് ദ മുനിസിപ്പൽ കമ്മീഷണർ ഓഫ് ഡെറാഡൂൺ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് പാർക്ക് ഹാസ് ഡിക്ലെയർഡ് ബൈ യുനെസ്കോ ആസ് ബയോസ്ഫിയർ റിസർവ്? ഏത് പാർക്കാണ് യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് റീസെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തതെന്നാണ് ചോദ്യം. ആൻഡ് ദ ഓപ്ഷൻസ് ആർ പന്ന നാഷണൽ പാർക്ക്, നീൽഗിരി ബയോസ്ഫിയർ റിസർവ്, കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ്, സുന്ദർബൻസ് ബയോസ്ഫിയർ റിസർവ്. മൊത്തം ഇന്ത്യയിൽ 18 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്, അതായത് ജൈവമണ്ഡലങ്ങൾ. അതിൽ 11 യുനെസ്കോ ഏറ്റെടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ റീസെൻ്റായിട്ട് ഏറ്റെടുത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻഡ് ഇറ്റ് ഈസ് പന്ന നാഷണൽ പാർക്ക്. നീൽഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ആദ്യം ഏറ്റെടുത്തത്, ആൻഡ് ഇറ്റ് ഈസ് ഇൻ 2001. കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് ആണ് പന്ന നാഷണൽ പാർക്കിന് മുന്നേ ഏറ്റെടുത്തത്, ആൻഡ് ഇറ്റ് ഈസ് ഇൻ 2018. ആൻഡ് കേരളത്തിലെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? കേരളത്തിലും തമിഴ്നാടിലും കൂടിയിട്ടാണ് നിൽക്കുന്നത്. കേരളത്തിലെ ബയോസ്ഫിയർ റിസർവ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ആണ്. ഓക്കെ, ഫൈൻ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഗുജറാത്തി ഫിലിം മേക്കർ, ആക്ടർ, വോയിസ് ആർട്ടിസ്റ്റ് ഡൈഡ് റീസെൻ്റ്ലി ഓൺ നവംബർ 2020. ഏത് ഗുജറാത്തി ഫിലിം മേക്കർ ആണ് അല്ലെങ്കിൽ ഗുജറാത്തി ഫിലിം മേക്കർ, ആക്ടർ, വോയിസ് ആർട്ടിസ്റ്റ് ആണ് റീസെൻ്റായിട്ട് മരിച്ചതെന്നാണ് ചോദ്യം. ആൻഡ് ദ ഓപ്ഷൻസ് ആർ നരേഷ് കനോഡിയ, ആശിഷ് കക്കർ, രമേഷ് മേത്ത, അരവിന്ദ് റാത്തോഡ്. ദ ആൻസർ ഈസ് ആശിഷ് കക്കർ. ഇദ്ദേഹത്തിൻ്റെ 2010 ബെറ്റർ ഹാഫ് എന്ന മൂവിയാണ് ഗുജറാത്തി ഫിലിം ഇൻഡസ്ട്രീനെ തന്നെ റിവൈവ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ആൻഡ് ഓൾസോ 2016 ഇദ്ദേഹത്തിൻ്റെ മൂവി ആയിട്ടുള്ള, ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് മിഷൻ മമ്മി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് സിംഗപ്പൂർ ഡോളർ ഈസ് ഗോയിങ് ടു ബി ഡിസ്കണ്ടിന്യൂഡ് ഫ്രം ജനുവരി 1, 2021 ഏത് സിംഗപ്പൂർ ഡോളറാണ് നിർത്തലാക്കാൻ പോകുന്നത് എന്നാണ് ചോദ്യം. മിഷൻ, അതായത് എന്താ, മോണിറ്ററി അതോറിറ്റി ഓഫ് സിംഗപ്പൂർ ആണ് ഇത് നിർത്തലാക്കുന്നത്. ആൻഡ് $1,000, അതായത് 1,000 Singapore dollars ആണ് നിർത്തലാക്കുന്നത്. ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ടെററിസ്റ്റിലേക്കുള്ള മണി ഫ്ലോ, ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട്. ഓക്കെ. And the next question is, M. Samuels retires from all forms of cricket. He played for which country? M. Samuels ella formsilulla cricketil ninnum retire edu ennu declare edu. Adeham ede rajyathinu vendittana cricket kalichittundirunnathu nanu chodyam. And the options are Australia, New Zealand, West Indies, England. Ellavarku ariyavunnathana he is a West Indies player. ആൻഡ് ഓൾസോ ഈ അടുത്ത് ഷെയ്ൻ വാട്സണും, അതായത് ഓസ്ട്രേലിയൻ പ്ലെയർ ആയിട്ടുള്ള ഷെയ്ൻ വാട്സണും എല്ലാ ഫോംസിൽ നിന്നും റിട്ടയർ ചെയ്തു എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഹാസ് ബീൻ ഇലക്റ്റഡ് ആസ് ദ ന്യൂ പ്രസിഡൻറ് ഓഫ് ഇന്ത്യ പാർലമെൻ്ററി യൂണിയൻ? ഇന്ത്യ പാർലമെൻ്ററി യൂണിയൻ്റെ കീഴിൽ, അതായത് ഇന്ത്യ പാർലമെൻ്ററി യൂണിയൻ്റെ ഇപ്പോഴത്തെ ന്യൂലി ഇലക്റ്റഡ് പ്രസിഡൻ്റ് ആരാണെന്നാണ് ചോദ്യം. ഇന്ത്യ പാർലമെൻ്ററി യൂണിയൻ എന്ന് പറയുന്നത് UNൻ്റെ കീഴിലുള്ള പാർലമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു യൂണിയനാണ്. ആൻഡ് ഇറ്റ് ഹാസ് 179 മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ഇന്ത്യ. ആൻഡ് അതിൻ്റെ ന്യൂലി ഇലക്റ്റഡ് പ്രസിഡൻ്റ് ആരാണെന്നാണ് ചോദ്യം. ആൻഡ് ദ ആൻസർ ഈസ് ഡുവാർട്ടെ പച്ചേക്കോ. ആൻഡ് ഇദ്ദേഹത്തിന് മുൻപ് ഇറ്റ് വാസ് ഗബ്രിയേല കുവാസ് ബാരോൺ ആയിരുന്നു. ഷീസ് ഫ്രം മെക്സിക്കോ ആൻഡ് ഷീ ഈസ് ദ സെക്കൻഡ് വിമൻ പ്രസിഡൻറ്റ്. ആൻഡ് ഫസ്റ്റത്തെ ആരാന്ന് വെച്ചാൽ നജ്മ ഹെപ്തുള്ളയാണ്. ആൻഡ് ഷീ ഈസ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ വിമൻ പ്രസിഡൻ്റ് ആയിരുന്നു, ഇന്ത്യ പാർലമെൻ്ററി യൂണിയനിലേക്കുള്ള ആദ്യത്തെ പ്രസിഡൻ്റ് ആയിരുന്നു നജ്മ ഹെപ്തുള്ള. ആൻഡ് ഓൾസോ ഷീ റൂൾഡ്, അതായത്
നജ്മ ഹെപ്തുള്ളയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1999 to 2002 വരെയായിരുന്നു ഷീ ഹോൾഡ് ദ ഓഫീസ്. And the next question is, International Day to End Impunity for Crimes Against Journalists is observed every year on. അതായത് ജേർണലിസ്റ്റുകൾക്കെതിരെയുള്ള ക്രൈമുകളും അതിൻ്റെ എൻഡ് ഇമ്പ്യൂണിറ്റി എന്ന് വെച്ചാൽ ശിക്ഷയിൽ നിന്നുള്ള രക്ഷപ്പെടൽ, അത് എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഡേ എന്നാണെന്നാണ് ചോദ്യം. ആൻഡ് ദ ആൻസർ ഈസ് നവംബർ 2. നവംബർ 2 എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2013 മാലിയിലെ രണ്ട് ഫ്രഞ്ച് ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നവംബർ 2 ഈ ദിവസം ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, Who among the following has won the F1 Emilia Romagna Grand Prix 2020? F1 Emilia Romagna Grand Prix 2020 ആരാണ് വിൻ ചെയ്തതെന്നാണ് ചോദ്യം, അതായത് ഇപ്പോൾ. ആൻഡ് ദ ആൻസർ ഈസ് ലെവിസ് ഹാമിൽട്ടൺ, ഒബ്വിയസ്ലി. ആൻഡ് ഇറ്റലിയിൽ നടന്ന ഓട്ടോഡ്രോമോ ഇൻ്റർനാസിയോണലെ എൻസോ ഇ ദിനോ ഫെറാറി ട്രാക്കിലാണ് ഇദ്ദേഹം വിൻ ചെയ്തത്. ഓൾസോ ഇത് അദ്ദേഹത്തിൻ്റെ 9th സീസൺ, അതായത് ഈ സീസണിലെ 9th വിന്നാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ 93rd F1 വിന്നാണ് ഇപ്രാവശ്യം അദ്ദേഹം ജയിച്ചത്. ആൻഡ് ഓൾസോ ഹീ ഈസ് എ ഗ്രേറ്റ് ബ്രിട്ടൻ നേറ്റീവ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ നേവൽ ഷിപ്പ് റീച്ച്ഡ് പോർട്ട് സുഡാൻ ആസ് പാർട്ട് ഓഫ് മിഷൻ സാഗർ 2? മിഷൻ സാഗർ 2 ഭാഗമായിട്ട് ഏത് ഇന്ത്യൻ നേവൽ ഷിപ്പാണ് പോർട്ട് സുഡാനിലെത്തിയതെന്നാണ് ചോദ്യം. ആൻഡ് മിഷൻ സാഗർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനിലുള്ള ഐലൻഡുകൾക്ക് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ്. ആൻഡ് ഓൾസോ സാഗർ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ഓൾ റീജിയൻസ് എന്നാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് പോർട്ട് സുഡാനിൽ എത്തിയിരിക്കുന്നത് INS ഐരാവത് ആണ്. 100 ടൺ ഫുഡ് ഐറ്റംസുമായിട്ടാണ് INS ഐരാവത് അവിടെ എത്തിയിരിക്കുന്നത്. നാച്ചുറൽ കലാമിറ്റീസിലും കോവിഡ് 19 പാൻഡമിക്കിൻ്റെ ഭാഗമായിട്ടും ബുദ്ധിമുട്ടുന്ന ഐലൻഡുകൾക്ക് നൽകുന്ന സപ്പോർട്ടാണ് മിഷൻ സാഗർ 2. അതിൻ്റെ ഭാഗമായിട്ട് അഞ്ച് രാജ്യങ്ങൾക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. മൗറീഷ്യസ്, മഡഗാസ്കർ, മാൽഡീവ്സ്, സീച്ചൽസ്, കൊമോറോസ്. ആൻഡ് ഇത് 2015 രൂപീകരിച്ചത്. ഇത്രയാണ് ഇന്നത്തെ 10 ചോദ്യങ്ങൾ. And it's time for bonus affairs. Kerala's first Kabaddi Institute, one of the innovative projects completed by the Kollam District Panchayat, will start functioning at Kalluvadukkal from November 5. It is the first time that a local body has come up with an institute to train students in Kabaddi. Minister for Industries and Sports, E.P. Jayarajan, will inaugurate the institute. G.S. Jailal, MLA, will hand over the keys. And the next one is, കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ഓപ്പൺസ് കൺട്രീസ് ഫസ്റ്റ് മാൻഗ്രൂവ് മ്യൂസിയം ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ അനിലപ്പുഴ. ദ 7.5 കിലോമീറ്റർ സ്ട്രെച്ച് ഓഫ് ദ അനിലപ്പുഴ ഇൻ കൊയിലാണ്ടി, വിച്ച് കണക്ട്സ് ദ കൊരാപ്പുഴ വിത്ത് ദ അകലപ്പുഴ, ഈസ് എ സ്റ്റെയർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ലൈൻഡ് വിത്ത് മാൻഗ്രൂവ്സ് ഓൺ ബോത്ത് ബാങ്ക്സ്, ദ സ്ട്രെച്ച് ഹാസ് ബീൻ എ കീ ഫാക്ടർ ഇൻ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റീസ് പ്ലാൻസ് ടു ഇംപ്രൂവ് ഇറ്റ്സ് ടൂറിസം പൊട്ടൻഷ്യൽ. ദ മാൻഗ്രൂവ് മ്യൂസിയം ദാറ്റ് വാസ് ഓപ്പൺഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ റീസെൻ്റ്ലി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് to the realization of a dream project in ecotourism. ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആൻഡ് ബോണസ് അഫയേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.